അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ അർജുനും ശ്രീതും കൂടെ കിച്ചണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീതു അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ശ്രീതു ഇവിടെ പാത്രം കഴുകുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീതു അർജുനോട് പറയുന്നുണ്ട് എൻ്റെ പേര് ചോദിക്കാത്തടത്ത് എൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല, എന്നെക്കുറിച്ച് അവർ ചോദിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പാത്രം കഴുകുകയാണോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നീ പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാന്ന് പറയുന്നുണ്ട്. മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ശ്രീതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീതു ഒരു മികച്ച പ്ലെയർ തന്നെയാണെന്ന് തെളിയിച്ചിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞെട്ടിച്ചൊരു ആൾ തന്നെയാണ് ശ്രീതു എന്ന് പറഞ്ഞാൽ. സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തനിക്ക് അറിയാമെന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തു. പലരും പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ശ്രീതു വീക്കാണ്, ശ്രീതു പല കാര്യങ്ങളും സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരുടെ മുമ്പിൽ ക്യാപ്റ്റനായി എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്മാർട്ടാവാൻ ശ്രീതുവിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ ടോപ്പ് ഫൈവിലെത്താൻ ശ്രീതുവിന് യോഗ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ യോഗ്യതയുണ്ട്. ടാസ്കുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ശ്രീതുവിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രീതു ചെയ്യാറുണ്ട്. എന്താണെങ്കിലും ആരൊക്കെയാണ് ടോപ്പ് ഫൈവിലെത്തുന്നതെന്ന് നമുക്ക് കാണാം.